സന്ദീപ് വാര്യർ, കോൺഗ്രസിനെതിരെ രാഹുൽ മാങ്കുട്ടത്തിലും ഷാഫിക്കും എതിരെയൊക്കെ വലിയ പ്രചാരണ പരിപാടിയുമായിട്ടായിരുന്നു ഈ ട്രോളി ബാഗ് വിവാദം ഉണ്ടായത്. പക്ഷേ അത് ആദ്യ രണ്ട് ദിവസങ്ങളിൽ തന്നെ പിന്നെ അതങ്ങ് തണുത്തുപോയി. ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കുന്നു അങ്ങനെ ഒരു പെട്ടിയുമില്ല പണവുമില്ല എന്ന അവസ്ഥയിലേക്ക്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമയത്ത് പാലക്കാട് രാഷ്ട്രീയ എതിരാളികൾ ചെയ്തിട്ടുള്ള അതിഹീനമായിട്ടുള്ള യു ഡി എഫ് വിരുദ്ധ പ്രചാരണങ്ങളിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിരുദ്ധ പ്രചാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ട്രോളി വിവാദം തന്നെയായിരുന്നു. ഏത് രീതിയിലാണ് ബി ജെ പിയും സി പി എമ്മും ഒരുപോലെ ചേർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനും യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ അട്ടിമറിക്കാനും വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത്, അതിനെ ചില മാധ്യമങ്ങളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ചില മാധ്യമ പ്രവർത്തകരെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അതിഹീനമായിട്ടുള്ള പ്രചരണത്തിന് കനത്ത തിരിച്ചടിയാണ് പോലീസിന്റെ റിപ്പോർട്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പാലക്കാട്ടെ ജനങ്ങൾ അതിനുള്ള തിരിച്ചടി കൊടുത്തു കഴിഞ്ഞു. പാലക്കാട്ടെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ യു ഡി എഫിനെ അവിടെ വിജയിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ നോക്കൂ, ഈ വിവാദം മുഴുവൻ ഉണ്ടാക്കിയത് ആരാ? കെ പി എം ഹോട്ടലിൽ അന്ന് സി ജെ പി സഖ്യം, സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ ഒന്നിച്ചു നിന്നിട്ടല്ലേ ഈ ട്രോളി വിവാദം ഉണ്ടാക്കിയത്? കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഈ രണ്ടു കൂട്ടരും ഒരുപോലെ നിന്നുകൊണ്ട് മനഃപൂർവ്വം യു ഡി എഫിനെ കരിവാരി തേച്ച് കാണിക്കാൻ വേണ്ടി, സ്ഥാനാർത്ഥിയെ കരിവാരി തേച്ച് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഈ വിവാദം വാസ്തവത്തിൽ എം പി രാജേഷിന് കിട്ടിയിട്ടുള്ള വലിയ തിരിച്ചടിയാണ്. ഒപ്പം അന്ന് യു ഡി എഫിന്റെ വനിതാ നേതാക്കളുടെ അടക്കം റൂമിൽ ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ കേരളത്തിലെ പോലീസ് ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾ, ഇതെങ്ങനെയാണ് നമുക്ക് ക്ഷമിക്കാൻ കഴിയുക? ഒരു ജനാധിപത്യ സമൂഹത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളെയും റദ്ദ് ചെയ്തുകൊണ്ട് അതിനെ അതിലംഘിച്ചുകൊണ്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ കനത്ത തോതിലുള്ള ഈ നിലപാടുകൾ പോലീസ് സ്വീകരിച്ചത്. എൽ ഡി എഫും സി പി എമ്മും ഒരുപോലെ സ്വീകരിച്ചത് ജനാധിപത്യത്തിന് തീരാ കളങ്കമായ ദിവസമായിരുന്നു അന്ന് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ ജനങ്ങൾക്ക് മുന്നിൽ അപകീർത്തിപ്പെടുത്താനും നടത്തിയിട്ടുള്ള ഹീനമായ ശ്രമത്തിന് ഇപ്പോൾ പോലീസ് റിപ്പോർട്ടിന്റെ പേരിലും തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ജനങ്ങൾ നേരത്തെ തന്നെ ആ തിരിച്ചടി നൽകി കഴിഞ്ഞിട്ടുള്ളതാണ്.